അപ്പൊ ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ 2017 സീറ്റ് സെയിലിനുള്ള വണ്ടി ആയിട്ടാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സെയിലിനുള്ള വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2016 മോഡൽ 17 സീറ്റ്, രണ്ടും സെയിം മോഡലാണ്. 16 മോഡൽ 12 മാസമാണ് വരുന്നത്. 17 സീറ്റ് എ സി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിങ്കിര എ സി വരുന്നുണ്ട്, അതേപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, രണ്ട് കൊല്ലത്തേക്ക് ടെസ്റ്റ് വരുന്നുണ്ട്, അതേമാതിരി തന്നെ ഒരു കൊല്ലം ഇൻഷുറൻസ് വരുന്നുണ്ട്. ഈ ഒരു വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് വർക്ക് ചെയ്യാനായിട്ടുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാം. അത്യാവശ്യം പാക്കേജ് ഓടുന്ന ടീമുകൾക്കാണ്, അല്ലെങ്കിൽ സ്കൂൾ ട്രിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവർക്ക് അതിലും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് വണ്ടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ഒറ്റ ഫിറ്റിങ്സ് കാര്യങ്ങളില്ല. നിലവിൽ സീറ്റ്, പ്ലാറ്റ്ഫോം, സൈഡ് പാഡ് മാത്രമാണ് ഇതിനകത്ത് വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ അഡീഷണൽ വർക്കുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതേപോലത്തെ വണ്ടികൾ നമ്മൾ മുമ്പ് ഇട്ടപ്പോൾ നല്ല രീതിയിൽ എൻക്വയറി കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ അത് സെയിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നായിരുന്നു. അപ്പോൾ അതേപോലത്തെ വണ്ടികളുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേരുകളാണ് നമ്മുടെ അടുത്ത് എൻക്വയറി നടത്തിയിരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അടുത്തൊരു രണ്ട് വാഹനം കൂടി ആയിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഈ ഒരു വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം 2 രൂപയൊക്കെ കൈ ക്യാഷ് എന്നുണ്ടെങ്കിൽ ഈ വണ്ടികൾ നമുക്ക് സ്വന്തമാക്കാം, ബാക്കി ഫിനാൻസ് ഇടാനായിട്ട് പറ്റും. നല്ല ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 10 ലക്ഷം രൂപ നമുക്ക് ഈ ഒരു വണ്ടിയുമൊക്കെ ഫിനാൻസ് ഇടാനായിട്ട് പറ്റും. 2016 മോഡൽ 17 സീറ്റ് ജിങ്കി എ സി, ഏകദേശം നമുക്ക് ടാക്സ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ചില്ലറ ടാക്സ് വരും. അതേപോലെ തന്നെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 39,000 രൂപ നമുക്ക് ഇൻഷുറൻസ് വരുന്നുണ്ട്. കാരണം 12 ലക്ഷം രൂപ IDB വാല്യൂ ഉള്ള കാരണം കൊണ്ടാണ് 39,000 രൂപ നമുക്ക് ഇൻഷുറൻസ് വരുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയുമേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് കാര്യങ്ങൾ നിലവിൽ പെൻഡിങ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റീരിയലാണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഫുള്ള് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഏകദേശം ഫുള്ള് വർക്ക് ചെയ്ത് നമ്മുടെ കേരള സ്റ്റൈലിലേക്ക് വണ്ടി ആവണമെന്നുണ്ടെങ്കിൽ ഏകദേശം 4 ലക്ഷം രൂപ നമുക്ക് മുടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ വർക്ക്, പുതിയ സൗണ്ട്, അതേമാതിരി ഫുൾ മെക്കാനിക് ആണെങ്കിലും പണിത് നല്ല കണ്ടീഷനിലായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. നമ്മുടെ നിലവിലെ മാർക്കറ്റ് പ്രകാരം ഏകദേശം 2 ലക്ഷം രൂപ നമുക്ക് ഈ ഒരു വണ്ടിയുമേ കുറവായിട്ട് കിട്ടും. അപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ 2 ബെർത്ത്, TV ക്യാബിനും കാര്യങ്ങളൊക്കെ വെച്ച് അത്യാവശ്യം വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി കൊണ്ടുവരുന്നു. ഏകദേശം ലോൺ തീരുന്ന സമയമാകുമ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്ത്, അല്ലെങ്കിൽ ആ സമയത്താണെങ്കിലും വിൽക്കുമ്പോൾ വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ ഈ വണ്ടികൾ നമുക്ക് സെയിൽ ചെയ്യാം. അല്ല, ഇനിയിപ്പോൾ കൊടുക്കേണ്ട സമയത്ത് ആരെങ്കിലും കൊടുക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ നമ്മളെ വിളി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഏത് കച്ചവടക്കാർ എടുക്കണേട്ടും കൂടുതൽ എമൗണ്ടിന് നമുക്ക് ഈ ഒരു വണ്ടി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എന്ന് പറഞ്ഞത്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുമാതിരി തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.
with the